ഒരു മാളിലെ അഭയാർത്ഥികൾ പുറത്തുള്ള സോംബികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അതിസാഹസികമായ ആക്ഷൻ രംഗങ്ങളോടുകൂടിയ സിനിമയാണ് ഡൗൺ ഓഫ് ദി ഡെഡ്. 2004 സാക്ക് സ്നൈഡർ സംവിധാനം ചെയ്ത് ഈ ചിത്രം പുറത്തിറങ്ങി. എല്ലാവിധ സോംബി സിനിമകളിലെയും പോലെ വെറൈറ്റി ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡൗൺ ഓഫ് ദി ഡെഡ് എന്ന് പറഞ്ഞ സിനിമയ്ക്കും ഉള്ളത്. സോംബികളെല്ലാവരും കൂടെ ഒരുവിധം സോംബികളാകാത്ത ഒരുവിധം ആളുകളെയൊക്കെ ആക്രമിക്കാൻ വരുന്നതും ഒരു അതിജീവനത്തിനായിട്ട് ശ്രമിക്കുന്നതുമായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെയുള്ള ഒരു സിനിമയാണ് ഡൗൺ ഓഫ് ദി ഡെഡ്. സിനിമയുടെ ചെറിയൊരു കഥയെക്കുറിച്ചിട്ട് ആദ്യം തന്നെ പറയാം. ഒരു നേഴ്സായി ജോലി ചെയ്യുകയാണ് അന്ന. അന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് അവൾ എന്നത്തെയും പോലെ വീട്ടിലെത്തി. രാവിലെ ഭർത്താവ് ലൂയിസുമായുള്ള സംസാരത്തിനിടെ അടുത്ത വീട്ടിലെ പെൺകുട്ടി വീട്ടിലേക്ക് വന്ന് ലൂയിസിനെ ആക്രമിക്കുന്നു. അവളൊരു സോംബിയായി മാറിയിരിക്കുന്നു. രക്ഷപ്പെടാനായി അന്ന വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി. വഴിയിൽ ആളുകളെയെല്ലാം സോംബിയായ ആളുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മറ്റു സാധാരണ ആളുകളുമായി അന്ന അടുത്തുള്ള ഒരു മാളിലേക്ക് കയറി. അവിടുത്തെ സെക്യൂരിറ്റികൾ സംഘമായി തിരിഞ്ഞ് മാളിനകത്ത് സുരക്ഷ ഒരുക്കുന്നുണ്ട്. അന്നയെയും കൂട്ടരെയും അകത്തേക്ക് കയറ്റാൻ അവർ ആദ്യം വിസമ്മതിച്ചെങ്കിലും ഒരു അഭയാർത്ഥികളെ പോലെ അവർ സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. മാളിനകത്ത് അവർക്ക് കുറച്ചു ദിവസം ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പുറത്ത് മാളിലേക്ക് കടക്കാൻ സോംബികൾ കൂട്ടമായി നിൽക്കുന്നു. ഈ സമയം ഒരു ട്രക്ക് നിറയെ ആളുകൾ മാളിലേക്ക് അഭയം തേടാനായി എത്തുകയാണ്. 1978 ഇറങ്ങിയ ഒരു സിനിമയുടെ അതേ ഒരു റീമേക്ക് വേർഷനാണ് ഈ ഒരു സിനിമയും. അതിജീവനമാണ് ഈ സിനിമയിൽ കൂടുതലായിട്ട് കാണിക്കുന്നത്. അല്ലാണ്ട് കൂടുതലായിട്ട് ആക്ഷൻ സീനുകളൊക്കെ ക്ലൈമാക്സിലേക്ക് മാത്രമേ വരുന്നുള്ളൂ. സോംബികളായിട്ടുള്ള ആളുകളെ ഏതാണ്ട് എല്ലാ സിനിമയിലുള്ള അതേപോലെ തന്നെയുള്ള അതൊരു മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. ഭീകര രൂപികളാണ്, ആക്രമണ സ്വഭാവമാണ്. അവരെ ബുദ്ധിപരമായിട്ട് നേരിടുന്ന കുറച്ച് രംഗങ്ങൾ മാത്രമേ സിനിമയിലുള്ളൂ. ബാക്കി മൊത്തമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് സിനിമയുടെ ഒരു ക്ലൈമാക്സും കൂടിയാണ്. ക്ലൈമാക്സിലേക്ക് ഒരു നമ്മൾ ഇതുവരെ കണ്ടത് വെറുതെ ആയിപ്പോയി എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ ക്ലൈമാക്സും വന്നു. പക്ഷേ സ്റ്റോറി ലൈൻ പെർഫെക്റ്റ് ആയിരുന്നു. അത്തരമൊരു ലോകത്ത് അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിക്കാനില്ല എന്നൊരു രീതിയിലാണ് ഇതിൻ്റെ ക്ലൈമാക്സും വരുന്നത്. സമയമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. നല്ലൊരു സിനിമയാണ്. സാക്ക് സ്നൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധായകൻ്റെ മികച്ച ഒരു സൃഷ്ടിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയെക്കുറിച്ചിട്ട് പറയാം. നമ്മളുടെ ഫസ്റ്റ് പ്രൈമറി ചാനൽ ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇത് നമ്മുടെ സെക്കൻഡറി ചാനലാണ്, സിനിമ പാരഡൈസോ എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡറി ചാനലാണ്. നമ്മുടെ പ്രൈമറി ചാനലിൽ കുറച്ചും കൂടെ അധികം ഇത്തരം സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കയറി നോക്കിയിട്ട് പറ്റുമെങ്കിൽ അത് ഓക്കെ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. സിനിമകൾ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബിൻ്റെ വീഡിയോയുടെ കമൻറ്റിന് താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷും കൊറിയനും അല്ലാത്തൊരു സിനിമകൾ കഴിയുന്നതും ഒന്ന് സജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചുകൂടി റയറായിട്ടുള്ള ഫിലിമൊക്കെ ആണെങ്കിൽ അത് കണ്ടിട്ട് നമുക്ക് മറ്റുള്ളവർക്കും കൂടെ സജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത് ഒരു റിവ്യൂ ചാനലല്ല, ഇതൊരു സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ഫിലിം സജസ്റ്റ് ചെയ്യുന്ന ഒരു ചാനൽ മാത്രമാണ് എന്ന് നിങ്ങൾ പുതിയ ആളുകൾ പുതിയ വ്യൂവേഴ്സ് മനസ്സിലാക്കുക. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡ് കാണാം. ബൈ.